ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്നാണ് ഏകീകൃത സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് എന്ന UCC. വർഷങ്ങളായി UCC നടപ്പിലാക്കുന്നതിനെ പറ്റി രാജ്യത്ത് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് 22-ാം നിയമ കമ്മീഷന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടിയാണ് ചർച്ചകൾ സജീവമായത്. യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും അംഗീകൃത മതസ്ഥാപനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും ശുപാർശകളും സ്വീകരിക്കുന്നതിനായിരുന്നു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. ഇതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭോപ്പാലിൽ നടത്തിയ ഒരു റാലിയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കുക കൂടി ചെയ്തതോടെ ചർച്ചകൾ സജീവമായി മാറി. എന്താണ് ഈ യൂണിഫോം സിവിൽ കോഡ്, എന്താണ് ഇതിന്റെ ചരിത്രം, നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇൻഫോ സ്റ്റോറി ബുക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തൂ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ ലളിതമായി പറഞ്ഞാൽ എല്ലാ പൗരനും അവരുടെ മതവും ജാതിയും വർഗവും ഒന്നും പരിഗണിക്കാതെ തന്നെ വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, അനന്തരാവകാശം തുടങ്ങിയ ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് ഒരേ ഒരു നിയമം മാത്രം എന്നതാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് ഇന്ത്യയിൽ പിന്തുടരുന്ന നിയമ സംവിധാനത്തിനെ പറ്റി ഒരു ചെറിയ ധാരണ വേണം. അതായത് നിയമപരമായ പ്രശ്നങ്ങളെ നമ്മൾ ക്രിമിനൽ, സിവിൽ എന്നിങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേതായ ക്രിമിനൽ കേസുകളിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണ് ശിക്ഷ നൽകുക. അതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ശിക്ഷയിൽ വ്യത്യാസം വരുത്തുന്നില്ല. അതായത് കൊലപാതകമോ മോഷണമോ ഒക്കെ നടന്നാൽ അവർ ഏത് മതക്കാരായാലും ഏത് ദേശത്തു നിന്നുള്ളവരായാലും അവർക്ക് ഒരേ തരത്തിലുള്ള ശിക്ഷ തന്നെയായിരിക്കും ലഭിക്കുക. അതിൽ വേർതിരിവ് ഉണ്ടാകില്ല. അതായത് രാജ്യത്ത് ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അതെല്ലാവർക്കും ബാധകമാണ് താനും. എന്നാൽ സിവിൽ കേസുകളുടെ കാര്യത്തിൽ ഈ രീതിയല്ല പിന്തുടരുന്നത്. 90% മുകളിലുള്ള സിവിൽ നിയമങ്ങളും നിയമപരമായി തുല്യത ഉണ്ടെങ്കിലും വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം തുടങ്ങി മുമ്പ് പ്രതിപാദിച്ച വിഷയങ്ങളിൽ മതാടിസ്ഥാനത്തിൽ വ്യത്യസ്ത വ്യക്തി നിയമങ്ങളാണ് രാജ്യം പിന്തുടരുന്നത്. ചുരുക്കി പറഞ്ഞാൽ വ്യക്തി നിയമങ്ങളുടെ കാര്യത്തിൽ ഓരോ മതത്തിലും വ്യത്യസ്ത നിയമങ്ങളാണ് നിലനിൽക്കുന്നത് എന്നർത്ഥം. ഈ വിഷയത്തിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം. അതായത് സ്ത്രീകളുടെ അനന്തരാവകാശം സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഉദാഹരണമായി എടുക്കാം. അതിലൊന്നാണ് 1956 ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം. ഈ നിയമമാണ് ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് മതക്കാർക്ക് ബാധകമായിട്ടുള്ളത്. എന്നാൽ ഈ വിഷയം മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അത് മുസ്ലിം വ്യക്തി നിയമത്തിന് കീഴിലാണ് വരുന്നത്. എന്നാൽ ക്രിസ്ത്യൻ, പാഴ്സി, ജൂത മതക്കാർക്ക് 1925 ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ് ബാധകമാവുക. അതായത് ആ വ്യക്തി ജീവിക്കുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ നിയമപരമായ അവകാശങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് ഏകീകരിച്ച് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒറ്റ നിയമമാക്കുക എന്നതാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ അല്പം ചരിത്രം നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗങ്ങളിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കർ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന പക്ഷക്കാരനായിരുന്നു. ഇതിനെ അനുകൂലിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാദഗതികളും. എന്നാൽ അസംബ്ലിയിലെ മറ്റ് പല അംഗങ്ങളും ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ വിഷയം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള സബ് കമ്മിറ്റി പരിഗണിക്കുകയും ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. അങ്ങനെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെട്ട Article 44 യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെട്ട ഒരു വിഷയം നടപ്പിലാക്കാൻ കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല. ഒരു ക്ഷേമ രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോട് ഉൾപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് സർക്കാരും ഇതിന്മേൽ നിയമം പാസാക്കേണ്ടത് പാർലമെന്റുമാണ്. എന്നാൽ ഇത് നടപ്പിലാക്കാനുള്ള സാമൂഹ്യവും സാമ്പത്തികമായ സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണെന്ന് മാത്രം. യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച രാഷ്ട്രീയമായും മതപരമായുമുള്ള വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഇത് നിലവിൽ വരുന്നതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നവരുടെ പ്രധാന വാദഗതികൾ നമുക്ക് നോക്കാം. ഇതിനെ അനുകൂലിക്കുന്നവരുടെ പ്രധാന വാദഗതികളിൽ ഒന്ന് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളാണ്. 1985 പ്രസിദ്ധമായ ഷാബാനു കേസിലായിരുന്നു ഈ വിഷയത്തിൽ സുപ്രീം കോടതി ആദ്യമായി ഒരു നിരീക്ഷണം നടത്തുന്നത്. Article 44 നടപ്പിലാക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റിയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. കൂടാതെ 1995 സരള മുദ്ഗൽ കേസിൽ ഇന്ത്യ ഒട്ടാകെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് സുപ്രീം കോടതി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു.
ഇതിനെ അനുകൂലിക്കുന്നവരുടെ മറ്റൊരു വാദം ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിയമങ്ങൾ നിലനിൽക്കുന്നതിലെ അനൗചിത്യമാണ്. ഇനി ഇതിനെ പ്രതികൂലിക്കുന്നവരുടെ പ്രധാന വാദഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് 2018 21 നിയമ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടായിരുന്നു. ഇത് പ്രകാരം ഏകീകൃത സിവിൽ കോഡ് നടപ്പിൽ വരുത്തുന്നതിനുള്ള യാതൊരു ആവശ്യകതയും നിലവിലില്ലെന്നും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ആകില്ലെന്നുമായിരുന്നു മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ BS ചൗഹാൻ അധ്യക്ഷനായ 21 നിയമ കമ്മീഷന്റെ നിരീക്ഷണം. കൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഒരു പൗരന് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശവും ഉണ്ടാനും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമന്റായി രേഖപ്പെടുത്തുമല്ലോ. എങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.